ഹലോ, നമസ്കാരം. നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ തുണി, അരിച്ചാക്ക്, പിന്നെ കുറച്ച് തയ്യലിൻ്റെ കുറച്ച് വെട്ട് കഷ്ണങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ആവശ്യത്തിനുള്ള അരിയുടെ ചാക്ക്, ലൈനിങ്ങിനുള്ള തുണി, പിന്നെ കുറച്ച് വെട്ട് പീസുകളാണ്. ഇത് ആവശ്യത്തിനുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ സ്ട്രിപ്പുകൾ ആണ് ആവശ്യമുള്ളത്. ഈ ബാഗിൻ്റെ സൈഡ് പീസ് ഹൈറ്റ് 13 ഇഞ്ചും നീളം ഒരു 16.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്ട്രിപ്പുകളും അതേപോലെ തന്നെ 16.5 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഇപ്പോൾ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പീസ് നമുക്ക് കളയാണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ 16.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു 18 ഇഞ്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ പാകത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഈ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേ അധികം ഇതുപോലെ കട്ട് പീസുകൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, തയ്ച്ചു കൊടുക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തരാൻ പറഞ്ഞ് അവരുടെ നിന്ന് കിട്ടും. ഇതാ ഇതേപോലെ ആദ്യം തന്നെ ചാക്കിൻ്റെ മുകളിൽ കറുത്ത തുണിയാണ് ഞാൻ വെച്ച് തയ്ച്ചത്. അതിന് മുകളിൽ ഇതേപോലെ ഓരോ സ്ട്രിപ്പായിട്ട് തയ്ച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് ഇസ്തിരി ഇട്ടെടുക്കാം. രണ്ടാമത്തെ പീസ് ഇതേപോലെ അതിന് മുകളിൽ നല്ല വശം വെച്ച് കൊടുക്കുക. ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നല്ലൊരു ബാഗാണ്. നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് ഡ്രസ്സോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും പറ്റിയൊരു ബാഗാണ്. ഓരോ പീസ് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അരിച്ചാക്കന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ക്യാൻവാസിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് ഇതേപോലെ തയ്ച്ച് അധികം വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ചാക്കിൻ്റെ ഭാഗം കട്ടി കൂടുതലായിട്ട് വരും നമ്മൾ തയ്ക്കുന്ന സമയത്ത്. ഇതേപോലെ 6 ഇഞ്ചിൽ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കണ്ടു സൈഡിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനിങ്ങനെ നീളം ആവശ്യത്തിന് നോക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ജോയിൻ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ലൈനിങ് കറുത്ത തുണി വയ്ക്കും. അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്ട്രിപ്പുകളൊക്കെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഉൾഭാഗത്ത് ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് സിബ് വയ്ക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഫ്ലാപ്പ് ഒന്ന് കവർ ചെയ്യണമല്ലോ മോൾ ഭാഗം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചിൽ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഇങ്ങനെ ലൈനിങ് ഇങ്ങനെ തയ്ച്ചു പിടിപ്പിക്കാം. ആദ്യം ഒരു തുണി ബ്ലാക്ക് തുണി തയ്ച്ചതിന് ശേഷം
അരയിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലത്തെ രണ്ട് പീസാണ് വേണ്ടത്. അരയിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഈ ബ്ലാക്ക് തുണി തയ്ച്ച് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നീളത്തിലെ സ്ട്രിപ്പ് ഇതേപോലെ തയ്ച്ചെടുക്കണം. രണ്ട് പീസും റെഡി ആയിട്ടുണ്ട്. പതികളുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ കണ്ടു ഇങ്ങനെ സ്ട്രിപ്പ് രണ്ട് പീസ് റെഡിയാക്കി എടുക്കണം. സിപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ സിപ്പ് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വെൽക്രോ ടേപ്പ് വെച്ചിട്ടാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഒരു 3 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം. നല്ല വശം നമ്മൾ ചേർത്ത് വെച്ചിട്ട് 3 ഭാഗം തയ്ക്കുക. എന്നിട്ട് മറിച്ചിട്ടെടുക്കണം. കണ്ടോ, ഈ ചാക്കിലല്ല നമ്മൾ തയ്ക്കുന്നത്. സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗമില്ലാത്ത കുട്ടികളുടെ ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള അധികം പഴയതല്ലാത്ത ഡ്രസ്സ് മാക്സിയോ എന്ത് വേണമെങ്കിലും ഇതേപോലെ തയ്ച്ചെടുക്കാം. കൈത്തയ്യൽ തയ്ച്ചിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇത് 2 പീസും ഇതേപോലെ തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഈ പോയിൻ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ശരിയാക്കിയെടുക്കാം. ഞാൻ വെൽക്രോ ടൈപ്പാണ് വയ്ക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സിപ്പ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെയല്ല കേട്ടോ, ഒന്ന് നല്ല വശത്തും ഒരു ഭാഗത്ത് നല്ല വശത്തും ആണ് തയ്ക്കേണ്ടത്. ഉണ്ട് മറ്റേത് ഉൾഭാഗത്താണ് തയ്ക്കേണ്ടത്. ഇനി ഇതാ മെയിൻ തുണി ഇങ്ങനെ വെക്കുക. 2 സൈഡിലും 3 ഇഞ്ച് വീതം ആണ് എടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ തുണി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇവിടെ വെക്കുന്നത്. ഇനി സൈഡിലേക്കുള്ള ചാക്കിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ആദ്യം കറുത്ത തുണി വെച്ച് തയ്ച്ചു. അതിന് ശേഷം ഇതേപോലെ സ്ട്രിപ്പുകൾ ഓരോന്നായിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇതേപോലെ സ്ട്രിപ്പായിട്ട് തന്നെ തയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. വീതി കൂടുതൽ ആവശ്യത്തിനുള്ള തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തുണി തന്നെ കട്ട് ചെയ്തിട്ട് തയ്ച്ചാൽ മതി. എനിക്കിവിടെ ഇങ്ങനെ നീളത്തിലുള്ള സ്ട്രിപ്പുകളാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തയ്ച്ചെടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ല വശം
പുറത്തേക്ക് വരുന്ന വാതിൽ ഇതേപോലെ പിഞ്ച് ചെയ്തെടുത്തതിന് ശേഷം തയ്ച്ചെടുക്കാം. ഇതാക്കണ്ടോ, ഈ കോർണർ വരുന്ന സ്ഥലത്ത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിഞ്ച് ചെയ്തെടുക്കാം. തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പിഞ്ച് ചെയ്യാതെ തയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. ഈ ഭാഗത്തും ഇതേപോലെ കോർണറിൽ ഇതേപോലെ തയ്ച്ചെടുക്കാം. അറ്റം എത്തുമ്പോൾ രണ്ട് ഭാഗത്തും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ക്കണം. ഇതേപോലെ തന്നെ ഒരു ഭാഗം തയ്ച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇവിടെ മൂലഭാഗം തയ്ക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ സൂചി താഴേക്ക് കുത്തി നിർത്തിയതിന് ശേഷം ഫൂട്ട് പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നീറ്റായിട്ട് തയ്ച്ചെടുക്കണം. രണ്ടാമത്തെ കോർണറും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. താഴേക്ക് സൂചി കുത്തി നിർത്തിയതിന് ശേഷം അരയിഞ്ച് തയ്യൽ തുമ്പ് തന്നെയാണ് എല്ലായിടത്തും വേണ്ടത്. കൂടിയും കുറഞ്ഞൊന്നും വരരുത് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് കേട്ടോ. ഇതുപോലെ നമ്മൾ നല്ല ഭംഗിയിലൊക്കെ തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഭാഗം ഇതേപോലെ കോർണറൊക്കെ നല്ല നീറ്റായിട്ട് വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് തയ്ച്ചു കഴിഞ്ഞു, അതിന് ശേഷം ഉൾഭാഗത്തേക്ക് തിരിച്ചിടാം. നല്ല വശം ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇതേപോലെ മൂലഭാഗമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് ആക്കിയതിന് ശേഷം സൈഡിൽ അരയിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തയ്ക്കുകയാണ്. ഇപ്പം നല്ല വശത്താണല്ലോ തയ്യൽ തുമ്പ് നിൽക്കുന്നത്. ഇനി ഈ തയ്യൽ തുമ്പിനെ നമുക്ക് ഉൾഭാഗത്തേക്ക് ആക്കണം. ഒരു സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് തയ്ച്ചത്. ഇതാ വീണ്ടും തിരിച്ചെടുക്കുകയാണ്. ഇതാ അടിപൊളി ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിൽ രണ്ട് സൈഡിലേക്കും 2.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അവിടെയാണ് വള്ളി തയ്ച്ച് പിടിപ്പിക്കുന്നത്. വേണ്ടോ സെൻറ്റർ മാർക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും 3.5 ഇഞ്ച് വീതം. അതിനുശേഷം 2 ഇഞ്ച് വീതിയിലും 22 ഇഞ്ച് നീളത്തിലാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത്. ഇതേപോലെ 4 പീസ് തുണി, അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡും തയ്ച്ചെടുക്കണം. അതിന് ശേഷം ഇതാവും ഇതുപോലെ ഒരു പിന്നു കുത്തിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഈ വള്ളിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് എല്ലാം തുണി കൊണ്ട് തന്നെ ആണ് ചെയ്യണത്. ഇതേപോലെ 2 പീസും തിരിച്ചിട്ട് ഇസ്തിരി ഇട്ടെടുക്കും. അയൺ ചെയ്തെടുത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് വരും. ഇത് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിന് രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ടുള്ളതാണ്. രണ്ടറ്റത്തും ഇതേപോലെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷം രണ്ട് ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. 4 ഇഞ്ച് തുണി ഇങ്ങനെ വിട്ടതിന് ശേഷം ബാക്കി ഭാഗമാണ് തയ്ച്ചു കൊടുക്കുന്നത്.
രണ്ട് ഭാഗവും കൂടി ഇങ്ങനെ തയ്ച്ചെടുക്കും. അപ്പം നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തയ്ച്ചെടുത്തതിന് ശേഷം നീളത്തിലുള്ള സ്ട്രിപ്പ്, രണ്ട് സ്ട്രിപ്പ് എടുത്തിട്ട് പിഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ നാടയൊക്കെ കടത്തി കൊടുക്കുന്ന പോലെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കും. ഇങ്ങനെ രണ്ട് വള്ളിയും റെഡിയാക്കി എടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് ഈ വള്ളി തയ്ച്ചു പിടിപ്പിക്കാം. അത്രയേ ഉള്ളൂ അടിപൊളി ബാഗ് റെഡിയായി കിട്ടാൻ. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കണ്ടു, സെൻറ്റർ മാർക്ക് ചെയ്യുക. രണ്ട് ഭാഗത്തേക്കും 2.5 ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ വള്ളി ഇവിടെ തയ്ച്ചു പിടിപ്പിക്കാം. ആദ്യം ഇങ്ങനെ ഒന്ന് തയ്ച്ചിട്ട് തിരിച്ച് ആ ഭാഗത്തേക്ക് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.